മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം 2024 May 20 മുതൽ May 26 വരെയുള്ള എല്ലാ 12 രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ വാരഫലങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധൻ മേടം രാശിയിലും ശുക്രൻ, ഗുരു, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും, കേതു കന്നിരാശിയിലും, ശനി കുംഭം രാശിയിലും, ചൊവ്വായും രാഹുവും മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത്. ഇടവം രാശിയിൽ ശുക്രനും ഗുരുവും ഈ ആഴ്ച മുഴുവനും മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അതുപോലെ മീനം രാശിയിൽ രാഹുവും ചൊവ്വായും ചേർന്ന് അങ്കാരകയോഗവും, കന്നിരാശിയിൽ ചന്ദ്രനും കേതുവും ഒന്നിച്ചു നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷവും നിർമ്മിതമാകുന്നുണ്ട്. ഈ ആഴ്ച ചന്ദ്രൻ കന്നി, തുലാം, വൃശ്ചികം, ധനു എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1 പാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ്. മേടം രാശിക്കാർക്ക് ജോലിയിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വർക്ക് ലോഡ് കുറയുന്നതാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. കരിയറിൽ പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ആഴ്ച അതിന് ട്രൈ ചെയ്യാവുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗുരുവും ശുക്രനും മൗഢ്യാവസ്ഥയിൽ നിന്നും മാറിയതിന് ശേഷം വിവാഹം കഴിക്കുന്നതായിരിക്കും ഉത്തമം. ഗുരു June 6 ശുക്രൻ June 29 മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ജലദോഷം, പനി, ചുമ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ഈ ആഴ്ച ഇടവം രാശിക്കാരുടെ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഓഫീസിൽ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ്. സഹപ്രവർത്തകരുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തികപരമായ സ്ഥിതി നല്ലതായിരിക്കും. അതുപോലെ ആരോഗ്യത്തിനും പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഇടവം രാശിക്കാർ ആഴ്ചയുടെ അവസാനം ആക്സിഡൻറ്റ് കാരണമോ മൃഗങ്ങൾ കാരണമോ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. അടുത്തതായി മകരം 3, 4 പാദങ്ങൾ തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ എന്തെങ്കിലും കാരണവശാൽ ടെൻഷൻ കൂടുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്ക് ഇത് കുറയുന്നതുമായിരിക്കും. ഈ ആഴ്ച കരിയർ സംബന്ധമായ സമയം നല്ലതായിരിക്കും. സാമ്പത്തികപരമായും ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ ആഴ്ച യാത്രകൾ കുറച്ച് കൂടുതൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആഴ്ചയുടെ അവസാന സമയത്ത് ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തണം. അല്ലാത്ത പക്ഷം ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി പുണർതം 4 പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ അല്പം മാനസിക അശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മാറി സ്ഥിതി സാമാന്യമാകുന്നതുമായിരിക്കും. ഈ സമയത്ത് കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും കരിയറിൽ പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ആഴ്ചയുടെ മധ്യസമയത്തിന് ശേഷം സമയം അനുകൂലമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ ടെൻഷൻ എടുക്കുകയോ ചെയ്യാൻ പാടില്ല.
വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച വരുമാനം സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മകം പൂരം ഉത്ര ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂടുകാരാണ്. ഈ ആഴ്ച നിങ്ങളുടെ വർക്ക് ലോഡ് കുറയുന്നതായിരിക്കും. അത് കാരണം മാനസിക ശാന്തിയും അനുഭവപ്പെടുന്നതായിരിക്കും. വരുമാനത്തിൽ വലിയ വർധനമുണ്ടാകുന്നതല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു പോകുന്നതുമായിരിക്കും. കുടുംബത്ത് വാദവിവാദങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ച എന്തെങ്കിലും ഡീലുകളും മറ്റും ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റുകളെല്ലാം തന്നെ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം സൈൻ ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട്. ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ അത്തം ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂടുകാരാണ്. ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും. എന്ത് കാര്യവും ചെയ്താലും അതിൽ വിജയം കൈവരിക്കുന്നതാണ്. കരിയറിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും. ഈ ആഴ്ച വാഹനം, പ്രോപ്പർട്ടി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുവാൻ യോഗം കാണുന്നുണ്ട്. വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും സ്റ്റേഷനറി, തട്ടുകട, പച്ചക്കറി മാതിരി ചെറിയ ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ പനി, ജലദോഷം, ചുമ മാതിരിയുള്ള പ്രശ്നങ്ങൾ അകറ്റുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ ചോതി വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാരാണ്. ഈ ആഴ്ച വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുവാനും സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായി നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. അതുപോലെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. കുടുംബത്ത് എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗം കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീടത് മാറിക്കിട്ടുന്നതായിരിക്കും. വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി വിശാഖം 4 പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് ചില കാരണങ്ങൾ കാരണം ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് കുടുംബ സംബന്ധമായോ സാമ്പത്തിക സംബന്ധമായ പ്രശ്നങ്ങളോ കാരണം ആകാം. എന്തായാലും ഈ സമയത്ത് വിവേകപൂർവം വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ. ആഴ്ചയുടെ മധ്യസമയത്തിന് ശേഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച വിജയങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മധ്യസമയമാകുമ്പോഴേക്കും മാറിക്കിട്ടുന്നതായിരിക്കും. എങ്കിലും കുടുംബകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ തുടരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി മൂലം പൂരാടം ഉത്രാടം 1 പാദം അടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം ശുഭകരമായിരിക്കും. കരിയറിൽ മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതാണ്. പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. ജോലി തിരക്ക് കാരണം കുറച്ച് അലച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. പക്ഷേ സാമ്പത്തിക വരുമാനങ്ങളും അതനുസരിച്ച് വർദ്ധിക്കുന്നതായിരിക്കും. വീക്കെൻഡിൽ പനി, ജലദോഷം മാതിരിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ആഴ്ചയുടെ അവസാന സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം നടന്നു കിട്ടുന്നതിനാൽ മനസ്സ് ഉന്മേഷഭരിതം ആയിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ തിരുവോണം അവിട്ടം 1, 2 പാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരാണ്. ഈ ആഴ്ച വർക്ക് ലോഡ് കുറയുന്നത് കാരണം വളരെയധികം റിലീഫ് ഫീൽ ചെയ്യുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതാണ്.
ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് കാരണം എന്തെങ്കിലും ടെൻഷനും മറ്റും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും. കരിയറിൽ അപ്രതീക്ഷിതമായി ചില ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയുടെ മധ്യസമയത്തിന് ശേഷം അത് പുനരാരംഭിക്കാവുന്നതാണ്. അത് പൂർണ്ണമാകുന്നതും ആയിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് വാഹനം കാരണം പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി അവിട്ടം 3-ഉം 4-ഉം പാദങ്ങൾ ചതയം പൂരുരുട്ടാതി 1-ഉം 2-ഉം 3-ഉം പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. കുംഭം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. വർക്ക്ലോഡ് കൂടുന്നതിനാൽ അതിൻ്റെ ടെൻഷനും ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് സമയം അനുകൂലമായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല. പൊതുവെ ജോലി കൂടുതലിൻ്റെ പ്രഷർ കുറയ്ക്കുവാൻ ശ്രമിക്കണം. ഇത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ചതിലും അധികം വിജയം ലഭിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗ സംബന്ധമായി എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുവാൻ പാടില്ല. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായി സ്ഥിതികൾ വളരെ നല്ലതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് സമയം അനുകൂലമായിരിക്കും. ഈ ആഴ്ച യാത്രകൾ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. മീനം രാശിക്കാർ പൊതുവെ ഈ ആഴ്ച ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സമയത്ത് മരുന്നുകൾ കഴിക്കുക. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പോലും വന്നാൽ ഉടനെ വൈദ്യസഹായം തേടുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചത്തെ പൊതു വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.